ഒരു ദിവസം 1000 കോടിയിലേറെ വരുമാനമുള്ള മനുഷ്യൻ, തെറ്റിപ്പോരുത്, ഒരു വർഷമല്ല, ഒരു മാസമല്ല, ഒരു ദിവസം 1000 കോടിയിലേറെ വരുമാനം. രാജതലസ്ഥാനത്ത് ഡൽഹിയിൽ 3.4 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന 400 കോടിക്കപ്പുറം വില വരുന്ന കൊട്ടാര സദൃശമായ വീട്, സ്വന്തമായി സ്വകാര്യ ജെറ്റുകൾ, എയർപോർട്ടുകൾ, കപ്പലുകൾ, തുറമുഖങ്ങൾ, പ്രകൃതിവാതക ശേഖരങ്ങൾ, കൽക്കരി ഖനികൾ, ക്രിക്കറ്റ് ഫ്രാഞ്ചൈസികൾ, ലോകത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ സമ്പന്നനായി തെരഞ്ഞെടുക്കപ്പെട്ട ഗൗതം അദാനിയുടെ ചില സ്വത്ത് വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 1980കളിൽ ഗുജറാത്തിൽ ഒരു സാധാരണ വ്യാപാരി മാത്രമായിരുന്ന ഗൗതം അദാനി 2022 എത്തുമ്പോൾ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായി മാറിയത്? എവിടെ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്? കൃത്യമായി പറഞ്ഞാൽ 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷമാണ്. ഗുജറാത്ത് കലാപാനന്തരം ഗുജറാത്തിലെ വ്യാപാര സംഘടനയായ ചേംബർ ഓഫ് കൊമേഴ്സിലെ ചില വ്യാപാരികൾ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ പരസ്യമായി തന്നെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഗൗതം അദാനി ആ വ്യാപാരികൾക്ക് ബദലായി മറ്റൊരു വ്യാപാര സംഘടന രൂപീകരിച്ചുകൊണ്ട് മോദിക്ക് ഐക്യദാർഢ്യപ്പെട്ടു. ആ ദിവസം മുതൽ ആരംഭിച്ചതാണ് ഗൗതം അദാനിയുടെ വളർച്ചയും അദാനിയും മോദിയും തമ്മിലുള്ള അഗാധമായ, ഒരിക്കലും പിരിയാത്ത കൂട്ടുകെട്ടും. 2001 കേവലം 3749 കോടി മാത്രം വരുമാനമുണ്ടായിരുന്ന ഗൗതം അദാനിയുടെ സ്വത്ത് 2022 എത്തുമ്പോൾ 11 ലക്ഷം കോടിക്കടുത്താണ്. ഇതിൽ 10 ലക്ഷം കോടിയും വർദ്ധിച്ചത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ്, 2014 ശേഷമാണ്. ഒരു പുത്തൻ പണക്കാരനോടുള്ള കണ്ണുകടിയായി മാത്രം ഈ പ്രസ്താവനയെ നോക്കിക്കാണരുത് കേട്ടോ, ഇതിന് കൃത്യമായ തെളിവുകളുണ്ട്. 2012 ഗുജറാത്തിലെ മോദി സർക്കാർ തുറന്ന കമ്പോളത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് പ്രകൃതിവാതകം വാങ്ങിയത്. ഇങ്ങനെ വാങ്ങിയ പ്രകൃതിവാതകം വാങ്ങിയ തുകയേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ഗൗതം അദാനിക്ക് മറിച്ചുവിറ്റതായി CAG കണ്ടെത്തി. 70 കോടിയിലധികം രൂപയാണ് ഈ ഒറ്റ വ്യാപാരത്തിലൂടെ മാത്രം ഗൗതം അദാനി അധികം നേടിയത്. ഇതിലും വിചിത്രവും ഞെട്ടിക്കുന്നതുമായ മറ്റൊരു സംഭവം നടന്നത് 2014. 2014 അന്നത്തെ എൻഫോഴ്സ്മെന്റ് ഗൗതം അദാനിക്കെതിരെ കള്ളപ്പണ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേസുകൾ രജിസ്റ്റർ ചെയ്ത് അഹമ്മദാബാദിലെ ബ്രാഞ്ച് ഓഫീസിലേക്ക് ED എത്തുമ്പോഴേക്കും അഹമ്മദാബാദിലെ ഓഫീസ് CBI റെയ്ഡ് ചെയ്തിരുന്നു. CBI റെയ്ഡ് ചെയ്യുക മാത്രമല്ല, ED ബ്രാഞ്ച് ഓഫീസർക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് കേസെടുത്തു. അന്നത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറായിരുന്ന രാജൻ കത്തോച്ചിനെ നിർബന്ധിതമായി രാജിവെപ്പിച്ചു. മാത്രമല്ല അദ്ദേഹത്തെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അത് താണ്ട അദാനി മോദി കൂട്ടുകെട്ട്. ഇതേ മോദി തന്നെയാണ് ഗുജറാത്തിലെ മുന്ദ്രയിൽ സ്വകാര്യ തുറമുഖം നിർമ്മിക്കുന്നതിന് വേണ്ടി ഗൗതം അദാനിക്ക് ചതുരശ്ര മീറ്ററിന് 1 രൂപ മുതൽ 16 രൂപ വരെയുള്ള നിരക്കിൽ ഭൂമി പാട്ടത്തിനായി പതിച്ചു കൊടുത്തത്. അദാനിയാകട്ടെ ഇതേ ഭൂമി സർക്കാർ സ്ഥാപനങ്ങളായ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ONGC തുടങ്ങിയവയ്ക്ക് 600 രൂപയിൽ കുറയാത്ത നിരക്കിൽ മറിച്ചു പാട്ടത്തിന് കൊടുത്തു. എങ്ങനെയുണ്ട് അദാനിയുടെ ബുദ്ധി? അതെ, അദാനി വളരുകയാണ്. മോദി വളരുന്നതോടൊപ്പം മോദിക്ക് വളരുന്നതിനാവശ്യമായ വെള്ളവും വളവും നൽകാൻ അദാനിക്ക് പതിച്ചു കൊടുക്കുന്നത് അത്രയും രാജ്യത്തിന്റെ സമ്പത്താണ്, നമ്മുടെ വിയർപ്പാണ്, നമ്മുടെ അവകാശങ്ങളാണ്.